അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒട്ടകം മണക്കുന്ന ഈ കാടന്മാർക്കൊപ്പം പഠിക്കാൻ തനിക്ക് പറ്റില്ല. ഭർത്താവിനോട് അവർ ക്ഷുഭിതയായി പറഞ്ഞു. എന്നാൽ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അസൈലിമിയെ സമാശ്വസിപ്പിച്ചു. ഈ അറബ് വിദ്യാർത്ഥികളിലേക്ക് ക്രിസ്തീയ ദർശനത്തിൻ്റെ മഹത്വം പകർന്നു നൽകാൻ നിനക്കു കഴിയും. വളരെ വേഗം അവരെ ക്രിസ്ത്യാനികളാക്കിയാൻ നിനക്ക് സാധിക്കും. അതിനായി പരിശ്രമിക്കൂ എന്ന ഭർത്താവിൻ്റെ വാക്കുകളിൽ കഴമ്പുണ്ടെന്ന് തോന്നിയ അസൈലിമി താൻ കൈവരിക്കാൻ പോകുന്ന സാംസ്കാരിക നേട്ടത്തിൽ അഭിമാനിച്ചു. ഒരു പക്ഷേ ഈ കമ്പ്യൂട്ടർ പഠനം കർത്താവ് തനിക്ക് നൽകിയ ഒരു അവസരമായിരിക്കാമെന്ന വിചാരത്തോടെ അവർ തൻ്റെ സ്കോളർഷിപ്പ് പഠനം തുടരാൻ തീരുമാനിച്ചു. കമ്പ്യൂട്ടർ പഠനവും അറബ് യുവജനങ്ങളോടുള്ള അറപ്പ് കലർന്ന സഹകരണവും തുടർന്നപ്പോൾ എത്രയും പെട്ടെന്ന് ഇസ്ലാം ഒരു കെട്ടുകഥയാണെന്ന് തെളിയിച്ച് സംസ്കാരശൂന്യരായ സഹപാഠികളെ നേർവഴിക്ക് നയിക്കാൻ അസൈലിമി വെമ്പൽ കൊണ്ടു. ഇസ്ലാമിൻ്റെ പൊള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഖുർആനിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ സഹപാഠിയായ അറബി വഴി വാങ്ങി വായന ആരംഭിച്ചു. പക്ഷേ അവിടെ ചരിത്രം വഴിമാറുകയായിരുന്നു. ഖുർആൻ വാക്യങ്ങളുടെ അഗാധ തലങ്ങളിൽ നിന്നും ആശയ വിസ്ഫോടനത്തിൻ്റെ മാസ്മരികത വിഴിഞ്ഞൊഴുകുന്നത് അസൈലിമി അനുഭവിക്കാൻ തുടങ്ങി. അതൊരു കൊടുങ്കാറ്റിൻ്റെ മർമരമായിരുന്നു. വർത്തമാനകാല ജീവിതത്തിൻ്റെ രൂപഭാവങ്ങളെ ഉഴുതുമറിക്കുന്ന മാറ്റത്തിൻ്റെ ഗൃതുക്കൾ ഖുർആൻ വചനത്തിലൂടെ തന്നിലേക്ക് സന്നിവേശിക്കുന്നത് ആദ്യമൊന്നും അസൈലിമി അറിഞ്ഞിരുന്നില്ല. ഖുർആൻ വചനങ്ങളിലെ താക്കീതുകളെ ധിക്കരിക്കാൻ കഴിയാതിരുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അസൈലിമിക്കുണ്ടായ ആദ്യ ചുവടുവെപ്പ്. ശനിയാഴ്ച രാത്രികളിൽ ഭർത്താവിനോടൊപ്പമുള്ള ബാർ സന്ദർശനം അവർ ഉപേക്ഷിച്ചു. തുടർന്ന് പന്നിമാംസവും വർജിച്ചു. തൻ്റെ ഭാര്യയിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങൾ ഏതോ അജ്ഞാത സുഹൃത്ത് സംഭാവന ചെയ്തതാണെന്ന സംശയത്താൽ അവരുടെ ഭർത്താവ് അസൈലിമിയിൽ നിന്നും ഒഴിഞ്ഞുമാറുകയും ക്രമേണ അയാൾ വേറെ താമസമാരംഭിക്കുകയും ചെയ്തു. സംവാദത്തിന് വേണ്ടിയും സഹപാഠികളായ അറബികളെ സാംസ്കാരിക ഉന്നതതലത്തിലെത്തിക്കാനും അസൈലിമി തുടങ്ങിയ ഇസ്ലാമിക പഠനം അതോടെ വഴിത്തിരിവിലെത്തി. ഇസ്ലാമിൻ്റെ ധന്യശാന്തതയിലേക്കുള്ള പ്രവേശനമായി അത് മാറാൻ അധികകാലം എടുത്തില്ല. 1977 മെയ് മാസത്തിൽ അസൈലിമി എന്ന ബാപ്റ്റി ക്രിസ്ത്യാനി അമീന ആയി രൂപാന്തരപ്പെട്ടു. അമീന അസൈലിമി എന്ന നാമധേയം സ്വീകരിച്ച അവർ താൻ കണ്ടെത്തിയ സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു പ്രബോധകയുടെ ഉത്തരവാദിത്വം തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അമേരിക്കയിലെ അറിയപ്പെടുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസ്റ്റായിരുന്ന അസൈലിമി അമീനയായി മാറിയതോടെ പല മേഖലകളിൽ നിന്നും രൂക്ഷമായ പ്രതികരണമാണ് ഉണ്ടായത്. വളരെ യാഥാസ്ഥിക ക്രൈസ്തവ കുടുംബമായിരുന്നു അമീന അസൈലിമിയുടേത്. മകൾ മുസ്ലിമായതറിഞ്ഞ പിതാവ് ശക്തമായാണ് പ്രതികരിച്ചത്. ഇരട്ടക്കുഴൽ തോക്കുമായി അമീനയെ വധിക്കാൻ തന്നെ അയാൾ പുറപ്പെട്ടു. പക്ഷേ ചരിത്ര നിയോഗം തന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവം തമ്പുരാന്റെ കാവൽ അമീന അസൈലിമിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തുരക്ഷിച്ചു. അമീനയെ തന്തപൂർവ്വം മാനസിക രോഗാശുപത്രിയിൽ എത്തിക്കാനാണ് അവരുടെ സഹോദരി ശ്രമിച്ചത്. അറേബ്യന്മാരിയെ താങ്ങാനാകാതെ അമീനയുടെ മാതാവ് മുത്തശ്ശിയും ചീത്തവാക്കുകളും ശാപവാക്കുകളും ചൊരിഞ്ഞുകൊണ്ട് അമീനയെ തള്ളിപ്പറഞ്ഞ് വേർപിരിഞ്ഞു. കോപാകുലനായ ഭർത്താവ് ഇതിനകം തന്നെ വിവാഹമോചനത്തിനായി കോടതി കയറിക്കഴിഞ്ഞിരുന്നു. തൻ്റെ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ അമീനയ്ക്ക് ജീവനായിരുന്നു. പക്ഷേ അവരെ വിട്ടുകൊടുക്കാൻ ഭർത്താവ് തയ്യാറായില്ല. ഇസ്ലാമതം ഉപേക്ഷിച്ചു വന്നാലേ കുട്ടികളെ വളർത്താനുള്ള അവകാശം നൽകൂ എന്ന് കോടതി അമീനയോട് ശക്തമായി പറഞ്ഞു. കോടതി നൽകിയ ആനുകൂല്യം രസാവഹമായിരുന്നു. 20 നേരം അമീനയ്ക്ക് പുനരാലോചനയ്ക്ക് സമയം വൈകി. പുതിയ മതം ഉപേക്ഷിച്ച് ഈ സമയപരിധിക്കുള്ളിൽ വന്നാൽ കുട്ടികളുമായി പോകാമെന്നും അല്ലാത്ത പക്ഷം കുട്ടികളെ ഭർത്താവിന് നൽകണമെന്നും നൊന്തുപെറ്റ ഒരു മാതാവിനോട് കോടതി പറഞ്ഞപ്പോൾ അമീന നാദിനിൽ തന്നെ അഭയം തേടി. അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായൊരു ജീവിതം അമീന അസൈലിമിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ 20 ശേഷം വിശ്വാസദാർഢ്യത്തോടെ ഹൃദയത്തിന് ചാഞ്ചല്യമില്ലാതെ വെറും കൈയോടെ അവർ കോടതിയുടെ നീണ്ട പടികൾ ഇറങ്ങി. മനുഷ്യാവകാശ സംരക്ഷകർ എന്ന് വീമ്പിളക്കുന്ന അമേരിക്കയിലെ മനുഷ്യത്വരഹിതമായ ഈ കോടതിവിധി ഇരട്ടത്താപ്പിൻ്റെ മറ്റൊരു പര്യായമായി നമുക്ക് വിശേഷിപ്പിക്കാം. ഇസ്ലാം ആശ്ലേഷിച്ചതിൻ്റെ പേരിൽ തുടർന്നും അമീന അസൈലിമി വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്നു. ഇസ്ലാമിക വേഷം ധരിച്ച് ജോലിസ്ഥലത്തെത്തിയ അവരെ സ്വീകരിച്ചത് പിരിച്ചുവിടൽ നോട്ടീസായിരുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി വിശാല ഹൃദയമുള്ളവർ എന്ന് നടിക്കുന്ന വെള്ളക്കാരൻ്റെ തനിനിറം അമീന തിരിച്ചറിഞ്ഞു. അലറുന്ന ആഴത്തിരകൾക്കിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പായ്ക്കപ്പൽ പോലെ അമീനയുടെ ജീവിതം ക്ഷുഭിതമായി മാറി. പക്ഷേ ഒരിക്കലും അവർ തൻ്റെ നാദിനെയോ ദൈവിക ദർശനത്തെയോ തള്ളിക്കളയാൻ തയ്യാറായില്ല. മാതാപിതാക്കൾക്കും സഹോദരിക്കും മുൻഭർത്താവിനുമെല്ലാം അവർ തുടർച്ചയായി കത്തുകളും കാർഡുകളും അയച്ചുകൊണ്ടിരുന്നു. അവയിലൊക്കെയും വിശുദ്ധ ഖുർആനിലെ വിസ്മയ ആശയങ്ങളുടെ ജീവൻ തുടിക്കുന്ന സന്ദേശങ്ങളായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അവ ക്രമേണ അമീനയുടെ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിള്ളൽ വീഴ്ത്താൻ തുടങ്ങി.
നാഥൻ അത്ഭുതകരമായ മാറ്റമാണ് അമീന അസലീമിയുടെ കുടുംബത്തിലുണ്ടാക്കിയത്. ആദ്യമായി അവരുടെ മുത്തശ്ശി ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. കൊച്ചുമകളുടെ മുമ്പാകെ സത്യസാക്ഷ്യം മൊഴിഞ്ഞ് അവർ വൈകാതെ മരണപ്പെടുകയും ചെയ്തു. ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞ് മറ്റൊരാളെ വിവാഹം കഴിച്ചിരുന്ന അമീനയുടെ മാതാവ് ഇസ്ലാം പുൽഖാൻ സന്നദ്ധയായി. അവർ മകളെ രഹസ്യമായി ഫോൺ ചെയ്ത് വിവരമറിയിച്ചു. അമീന അവർക്ക് സാക്ഷ്യവചനങ്ങൾ പറഞ്ഞുകൊടുത്തു. തൊട്ടുപിറകെ അമീനയുടെ അമ്മയുടെ രണ്ടാം ഭർത്താവും രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചു. ഇരുവരുടെയും മതംമാറ്റം കുറെ കാലത്തേക്ക് അവർ പരസ്പരം അറിഞ്ഞിരുന്നില്ല എന്നതാണ് കൗതുകകരമായ മറ്റൊരു കാര്യം. അമീന അസലീമയുടെ കത്തുകൾ കഠിനഹൃദയായ പിതാവിനെയും പിടിച്ചുലച്ചു. ഒരു പ്രഭാതത്തിൽ അദ്ദേഹം മകളെ തേടിയെത്തി. മുസ്ലിമായതിന്റെ പേര് ഇരട്ടക്കുഴൽ തോക്കുമായി വർഷങ്ങൾക്ക് മുമ്പ് മകളെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ ആ പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കലിമ ഉച്ചരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ചുണ്ടുകൾ പശ്ചാത്താപത്താൽ വിറക്കുകയായിരുന്നു. പിരിയുമ്പോൾ ആ പിതാവ് മകളോട് ചില ക്രൂരതകളൊക്കെ അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞ് ഹൃദയത്തിലെ കറകളും ഭാരങ്ങളും നീക്കം ചെയ്ത് ഒരു പുതിയ മനുഷ്യനായി മാറിയിരുന്നു. അമീനയുടെ കത്തുകൾ ബന്ധുക്കൾക്കും പരിചയക്കാർക്കും നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്നു. അതിന് പ്രതികരണം എന്ന നിലയിൽ നിരവധി പേർ അവരെ തേടിയെത്തി ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിനം കുനിഞ്ഞ ശിരസോടെ തന്നെ കാണാൻ വന്ന ആഗതിനെ കണ്ട് അമീന അസൈലിമി ശരിക്കും ഞെട്ടി. തൻ്റെ മുൻ ഭർത്താവ് താനൊരു മുസ്ലിമായ സത്യം അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോൾ നാഥന് നന്ദി പറയാൻ അമീന ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി. ദൈവിക ദർശനത്തിന്റെ വെളിച്ചത്തിൽ തളരിതനായ ആ മനുഷ്യൻ താൻ ചെയ്ത തെറ്റുകൾക്ക് അമീനയോട് മാപ്പ് അഭ്യർത്ഥിച്ചു. വിവാഹമോചനത്തിനു ശേഷം മറ്റൊരാളെ വിവാഹം ചെയ്ത അമീന അസൈലിമിക്ക് ആ ബന്ധത്തിൽ ഒരു മകൻ ജനിച്ചിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂരനായ ഒരു ജഡ്ജി വഴിപിരിച്ച തന്റെ മക്കളാൽ ഒരാളെ മുസ്ലിമായി തന്നെ അമീനയ്ക്ക് തിരിച്ചു കിട്ടി. ഭ്രാന്തി എന്ന് മുദ്രകുത്തി അമീനയെ ചങ്ങലയിൽ തളക്കാനാവുന്നത്ര ശ്രമിച്ച സഹോദരിയും ഇസ്ലാമിന്റെ തണലിലേക്ക് നടന്നു വന്നു. കൊടുങ്കാറ്റുകൾ ആഞ്ഞുവീശിയിട്ടും സൃഷ്ടാവിന്റെ മാർഗത്തിൽ സധൈര്യത്തോടെ നിലകൊണ്ട അമീന അങ്ങനെ ചരിത്രത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു. കടുത്ത ഇസ്ലാമോഫോബിയ വേട്ടയാടുന്ന അമേരിക്കൻ മനസ്സുകളിൽ ഒരു സുഖശീതല സ്പർശനമായി നിറഞ്ഞുനിന്ന പ്രബോധകയായിരുന്നു അമീന അസൈലിമി. ഇവരുടെ ശ്രമഫലമായാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ തപാൽ വകുപ്പുകളിൽ ഈദുൽ ഫിത്തർ സ്റ്റാമ്പ് പുറത്തിറക്കാൻ ചരിത്രത്തിലാദ്യമായി 2009 ആ രാജ്യം തയ്യാറായത്. താൻ വിശ്വസിച്ച ആദർശത്തിന് സ്വന്തം ജീവൻ കൊണ്ട് വ്യാഖ്യാനമെഴുതിയ അമീന കടന്നുപോയ വഴികളിലൊക്കെ മാറ്റത്തിന്റെ കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. ഇസ്ലാമിന്റെ ശക്തിയും ഊർജവുമാണ് അതിന്റെ ജീവിതത്തെ അർത്ഥസമ്പൂർണവും മനോഹരവുമാക്കി മാറ്റി. അമീന അസലീമിയുടെ ഈ വാക്കുകളും അവരുടെ ജീവിതാനുഭവങ്ങളും അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളെ തേജസ്സുറ്റതാക്കുന്നു. 2010 മാർച്ച് 5 പുലർച്ചെ 3 മണിക്ക് ഒരു കാറപകടത്തെ തുടർന്ന് നമ്മുടെ പ്രിയ സഹോദരി ഈ ലോകത്തോട് വിട പറഞ്ഞു. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി നൽകി അമീന അസലീമി എന്ന പ്രബോധകയെ അനുഗ്രഹിക്കാൻ കരുണാനിധിയായ അള്ളാഹുവിനോട് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സഹോദരിക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.